നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കുമായി ഡോക്ടറിലേക്ക് സ്വാഗതം. പുതിയ കാലത്തിന്റെ ജീവിതശൈലികൾ അനാരോഗ്യകരമായ മിക്ക അവസ്ഥകൾക്കും കാരണമാകുന്നു എന്നാണ് പുതിയ കണ്ടെത്തലുകൾ ശരിവെക്കുന്നത്. പുതിയ ജീവിതശൈലി, പുതിയ അല്ലെങ്കിൽ കൂടുതലാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, പുതിയ നേരിടൽ രീതികൾ, പുതിയ ചികിത്സകൾ, പുതിയ പരിചരണങ്ങൾ, അങ്ങനെ കാലം കുതിക്കുന്നതനുസരിച്ച് ശാസ്ത്രവും ആരോഗ്യരംഗവും കുതിക്കുന്നുണ്ട്. ഇന്ന് ആരോഗ്യ മേഖലയിലെ നൂതന രീതികളിലൊന്നായ മിനിമലി ഇൻവേസീവ് സർജറിയും യൂറോഗൈനക്കോളജിയും ചേർന്ന് ജീവിതത്തെ എങ്ങനെ കൂടുതൽ സുഗമമാക്കുന്നു എന്ന് പരിശോധിക്കാം. ഇന്ന് ഈ വിഷയത്തിൽ കൂടെ ചേരുന്നത് അങ്കമാലി അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ ഊർമിള സോമനാണ്. നമസ്കാരം. നമസ്കാരം മാം. ഈ യൂറോഗൈനക്കോളജി എന്നുള്ള വാക്ക് എന്നെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ല. അപ്പോൾ ആദ്യം ഇതെന്താണെന്നൊന്ന് പറയും. സ്ത്രീകളിൽ സ്ത്രീകളുടെ മൂത്രാശയവും അതനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണ് യൂറോഗൈനക്കോളജി. അതായത് നമ്മൾ ഇടുപ്പലിൻ്റെ ഉള്ളിലിരിക്കുന്ന ഗർഭപാത്രത്തിന് മുന്നിലായിട്ടാണ് മൂത്രസഞ്ചി സ്ഥിതി ചെയ്യുന്നത്. മൂത്രസഞ്ചി, മൂത്രനാളം. അപ്പോൾ ആ ഭാഗത്ത് ഒരു ഓർഗന് മാത്രം, അതായത് മൂത്രസഞ്ചിക്കോ ഗർഭപാത്രത്തിനോ എന്ത് പ്രോബ്ലം ഉണ്ടായാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ അഫക്റ്റഡ് ആകും. അതിൻ്റെ സ്ട്രക്ചറലി പറയുകയാണെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം അത് ഒരുമിച്ച് ഉള്ളതാണ്. പേശികളിലും അതിന് അനുബന്ധിച്ചുള്ള ഫേഷ്യ കാര്യങ്ങളെല്ലാം ആയിട്ട് സ്ട്രക്ചറലി ഒരുമിച്ച് നിൽക്കുന്ന അവയവങ്ങളാണ്. അതേപോലെ തന്നെ ആ ഭാഗത്തുണ്ടാകുന്ന അണുബാധ എന്തുണ്ടെങ്കിലും മൂത്രനാളി വഴി മൂത്രസഞ്ചിയിലേക്ക് വരുന്നതിനും അതിന് മുകളിലേക്ക് എത്തിപ്പെടുന്നതിനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടുന്ന ആ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചിനെയാണ് യൂറോഗൈനക്കോളജി എന്ന് പറയുന്നത്. മാം, ഇപ്പം മൂത്രനിയന്ത്രണം, മൂത്രാശയ സംബന്ധം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു പ്രശ്നം മൂത്രനിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില, ഏറ്റവും കൂടുതൽ എന്നല്ല, ചില ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ്. അപ്പം മൂത്രനിയന്ത്രണം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് അത് നമ്മൾ കാണേണ്ടത്? നമുക്ക് പൊതുവിൽ അത് തോന്നാറുള്ളത് കുറച്ചൊരു പ്രായമൊക്കെ ആകുമ്പോഴേക്കും, ഒരു മിഡിൽ ഏജിലൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിലിപ്പോൾ അത്ര പ്രത്യേക ചികിത്സ എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളും, ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. അത് അങ്ങനെ തന്നെയാണോ യഥാർത്ഥം? ഈ മൂത്രനിയന്ത്രണം ഇല്ലാതാകുക എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് രണ്ട് തരത്തിലിത് അനുഭവപ്പെടാം. ഇത് ഒന്നെങ്കിൽ വയറിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുന്ന സമയത്ത്, അതായത് ശക്തിയായിട്ട് ചുമക്കുകയോ തുമ്മുകയോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും സാധനം എടുത്തു പൊക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ യൂറിൻ ലീക്ക് ചെയ്യുക, മൂത്രം അറിയാതെ പോവുക, ഇതിനെ നമ്മൾ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാണ് പറയുക. അതായത് ആ പേശികൾ, അതായത് മൂത്രനാളിയെ പിടിച്ചു നിർത്തേണ്ട പേശികൾക്ക് അയവ് സംഭവിച്ചത് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. ഇനി ഇതിന് മറ്റൊരു വിഭാഗം കൂടിയുണ്ട്, അതായത് ഏർജ് യൂറിനറി ഇൻകോണ്ടിനൻസ് നമ്മൾ പറയും. യൂറിൻ പാസിൻ, മൂത്രം ഒഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബ്ലാഡറിന് പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടാവില്ല. അതായത് നമ്മൾ ബാത്റൂം തോന്നിക്കഴിഞ്ഞ് ബാത്റൂമിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ലീക്കായി പോകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ യൂറിനറി, ഇത്തരത്തിലുള്ള യൂറിനറി ഇൻകോണ്ടിനൻസ്. അതിന് ഏർജ് ഇൻകോണ്ടിനൻസ് എന്നാണ് പറയുക. ഇത് പേശികളുടെ അയവ് മൂലം ഉണ്ടാകുന്നതല്ല, ആ മൂത്രസഞ്ചിയെയും അതിൻ്റെ മൂത്രനാളിയെയും ലീഡ് ചെയ്യുന്ന, അതായത് അതിലോട്ട് പോകുന്ന നെർവ് എൻഡിങ്സിൽ വരുന്ന പ്രോബ്ലംസ് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏർജ് ഇൻകോണ്ടിനൻസ് തീർച്ചയായും നമുക്ക് മെഡിക്കലി അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, അതായത് വയറിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുമ്പോൾ ലീക്കാവുന്നത്, അത് നമുക്ക് സർജിക്കലി കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ പറയുന്ന ഏർജ് ഇൻകോണ്ടിനൻസ് കൂടുതലായി കണ്ടുവരുന്നത് നമുക്ക് പോസ്റ്റ് മെനോപ്പോസൽ, അതായത് മാസമുറ നിന്ന സ്ത്രീകളിൽ ഈസ്ട്രോജൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം സംഭവമാണ് ഈ ഏർജ് ഇൻകോണ്ടിനൻസ്. പക്ഷേ സ്ട്രക്ചറൽ പ്രോബ്ലം കൊണ്ട് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് രണ്ട് തരത്തിൽ വീണ്ടും വരാം. ജനിതകമായിട്ടുള്ള പ്രോബ്ലം കൊണ്ട് ആ ഭാഗത്തെ പേശികൾക്ക് ബലക്കുറവുകൊണ്ടും വരാം. അതല്ലാതെ തന്നെ നോർമൽ ഡെലിവറി, സാധാരണമായ സുഖപ്രസവം നടന്ന സ്ത്രീകളിൽ ആ ഭാഗത്തെ പേശികൾക്ക് പൊട്ട് വരികയോ അത് തിരിച്ച് തുന്നുമ്പോഴുള്ള അയവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസമുറ ആർത്തവ വിരാമത്തോടടുക്കാതെ തന്നെ ചെറുപ്പക്കാരിൽ തന്നെ ഈ അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ഇപ്പം പ്രായം ചെന്ന ആളുകളെന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ കാര്യത്തിലേക്ക് ഞാനൊന്ന് പറയുവാണെങ്കിൽ, ഇപ്പം മാം പറഞ്ഞ പോലെ ഈ അർച്ച് എന്ന് പറയുന്ന സാധനം നമുക്ക് മൂത്രം ഒഴിക്കണമെന്ന് വിചാരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ നിയന്ത്രണം ഇല്ലാതെ മൂത്രം പോകുന്ന ഒരു സാഹചര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ചെറിയ ശസ്ത്രക്രിയയിലൂടെ അത് മാറ്റാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഏർജ് ഇൻകോണ്ടിനൻസ് ഇപ്പോൾ ഈ വിശദീകരിച്ചത് തീർത്തും മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ടാബ്ലറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.
നമ്മൾ ഒരു സർജറി പോലുള്ള സാഹചര്യത്തിലേക്കൊക്കെ പോകേണ്ടി വരുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്, അത് പ്രഷർ നമ്മൾ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും നമുക്ക് യൂറിൻ ലീക്കാവുന്നതാണ് ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. അങ്ങനത്തെ പ്രോബ്ലമാണ് നമുക്ക് ചെറിയ മിനിമലി ഇൻവേസീവ് സർജറി വഴി, അതായത് ചെറിയൊരു ടേപ്പ് മൂത്രനാളിയുടെ നടുവിലായിട്ട് നിക്ഷേപിക്കുന്ന വഴി തന്നെ നമുക്ക് അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും മിനിമലി ഇൻവേസീവ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഡേ കെയർ പ്രൊസീജിയർ പോലെ തന്നെ ചെയ്തു പോകാൻ പറ്റും. ഒരു ദിവസത്തെ കാര്യമല്ല, ഹോസ്പിറ്റലിൽ പെയിൻ അനുഭവപ്പെടില്ല. ആറാഴ്ചക്കാലം നമ്മളതിന് ആകെ ഒരു പരിധി പറയുന്നത് ആറാഴ്ചക്കാലം ഹെവി ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യരുതെന്ന് പറയും. കാരണം നമ്മൾ ടേപ്പാണ് അവിടെ വെക്കുന്നത്, നമ്മൾ ഈ ഹൃദയത്തിലൊക്കെ സ്റ്റെൻറ്റ് വെക്കുന്ന പോലെ വേറൊരു ഫോറിൻ ഒരു ടേപ്പാണ് നമ്മൾ ആ ഭാഗത്ത് വെക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ പേശികളോടും നമ്മുടെ ടിഷ്യൂസിനോടും ചേരുന്നൊരു സമയമാണ് ഈ ആറാഴ്ചക്കാലം പറയുന്നത്. അത് ആ സമയത്ത് കട്ടിയായിട്ടുള്ള ജോലികൾ ചെയ്യാതിരിക്കുകയും കോണ്ടാക്റ്റ് ആവാതിരിക്കുകയും ചെയ്യണമെന്നുള്ള ആകെ പ്രിക്കോഷൻസേ അതിന് പറയുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് അവിടെ കിടക്കുന്നതായിട്ട് പോലും അനുഭവപ്പെടുകയില്ല. കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. അതായത് സാധാരണ ജീവിതം മുൻപുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിലേക്ക് തിരിച്ചു പോകാനായിട്ട് നമുക്ക് വേണ്ടത് ഏറ്റവും കൂടി പോയാൽ ഒരു ദിവസത്തെ. അതെ, ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകാനോ അതല്ലെങ്കിൽ നമുക്കൊരു ഒഫീഷ്യലായിട്ടൊരു മീറ്റിംഗാണ് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ വെച്ചാൽ കൂടെ ഒന്ന് ഉറക്കെ വർത്തമാനം പറയാനോ തുമ്മാനോ പറ്റാത്ത ഒരവസ്ഥ വിശേഷം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ മിനിമം ആയിട്ടുള്ള സമയം കൊണ്ട് തന്നെ നമുക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പറയുന്ന പോലത്തെ പ്രശ്നങ്ങൾ ഒരു മധ്യവയസ്സ് പിന്നിട്ട മിക്ക സ്ത്രീകളും ദിനം പ്രതി അനുഭവിക്കുന്നതുമാണ്. ഇതെങ്ങനെയാണ് ഇതെന്നിപ്പം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വളരെ സ്വാഭാവികമാണ്, അത് പ്രായത്തിൻ്റെ ഒരു പാർട്ടാണ്, അതങ്ങനെ തന്നെ മാറിക്കോളും. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാൾക്ക് ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവരാദ്യം ഏറ്റവും അടുപ്പമുള്ള ഒരു കൂട്ടുകാരിയോടോ അല്ലെങ്കിൽ അമ്മയോടോ അതുപോലെ വീട്ടിലുള്ള റിലേറ്റീവ്സിനോടായിരിക്കും ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ഇപ്പോൾ ഉണ്ട്. നമ്മൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഇത് സ്വാഭാവികമാണ്, അത് കുഴപ്പമില്ല, സാരമില്ല. ഈ 35-40 ഇയേഴ്സിൽ നമുക്ക് ഈ പ്രശ്നം വന്നിട്ട് സാരമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു 50-52 വയസ്സോടുകൂടി നമ്മുടെ സ്ത്രീകൾക്ക് ആർത്തവ വിരാമത്തിലേക്ക് പോവാണ്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ ലെവലും കുറഞ്ഞു വരും. ഇപ്പോൾ വീക്കായിരിക്കുന്ന ഈ പേശികൾ ആ സമയത്ത് ഈസ്ട്രജൻ്റെ കുറവ് കൂടി വരുമ്പോഴത്തേക്കും ഈ സിംപ്റ്റംസ് എല്ലാം അഗ്രവേറ്റ് ചെയ്യും, അതായത് കൂടുതലായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പോൾ തീർത്തും ഈ ഇപ്പോൾ എന്തെങ്കിലും യൂറിൻ ലീക്കാകാതിരിക്കാനും പുറത്തത് അറിയാതിരിക്കാനും നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ കൂടെ അതുകൂടെ മതിയാകാത്തൊരു സ്ഥിതിയിലേക്ക് ചെന്നെത്തും. അപ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ ഏറ്റവും ഏർലി ആയിട്ടുള്ള സ്റ്റേജിൽ തന്നെ പിക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ ബി ഫാ ബെറ്റർ. അതായത് അഡൾട്ട് ഡയപേഴ്സ് പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മളിപ്പോൾ ഒതുക്കി നിർത്താമെന്ന് കരുതുന്നുണ്ടെങ്കിലും അത് ഈ പറഞ്ഞ ചെറുപ്പ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് മാത്രമായിരിക്കും അത് സാധിക്കുന്നത്. പ്രായം ചെല്ലുന്തോറും അതും അസാധ്യമാകുമെന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മാഡം, രമേശ് കേൾക്കാമോ? ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം. ബഹുമാനപ്പെട്ട ഡോക്ടർ നമസ്കാരം. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഡോക്ടർ ഒരു സംശയം ചോദിക്കാമല്ലോ? ഒരു സംശയം ചോദിക്കാമല്ലോ? തീർച്ചയായിട്ടും ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ വയസ്സിന് 51 വയസ്സായി. ഓക്കെ. ഒരു കോളേജിന്റെ ഒരു ഫംഗ്ഷൻ സംബന്ധിച്ച് രാവിലെ 7 ആയപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വൃത്തിയില്ലാത്ത ബാത്റൂം ഒക്കെ ആയതുകൊണ്ട് അവിടെ യൂറിങ്ങിനുള്ള സൗകര്യത്തിന് പോയില്ല. തിരിച്ച് 5 ആയപ്പോഴാണ് വീട്ടിൽ വന്ന് യൂറിൻ നടപടി ഉണ്ടായത്. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് മൂത്രം ഒഴിക്കാൻ സാധിക്കാതെ വന്നു. ഭയങ്കര വേദന, അടിവയറ്റിൽ വേദന ആയിട്ട് ഞങ്ങൾ തൊട്ടടുത്ത ആശുപത്രി ചെന്നു. അവര് സാധാരണ ക്രമീകരണമുള്ള അത് മരുന്നുകളൊക്കെ ചെയ്തിട്ടും ആയില്ല. പിന്നെ യൂറിൻ പരിശോധിച്ചു. അപ്പോഴാണ് മൂത്രദോഷത്തിന്റെ വെള്ളം കുടിക്കാത്തതുകൊണ്ടും മൂത്രം ഒഴിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്ന് അറിയുന്നു, അണുബാധ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ അവര് മരുന്ന് ചെയ്തു, ക്രമേണ മൂത്രം സാധാരണ നിലയിലായി. ഇനിയും ഇങ്ങനെ ഈ വെള്ളം കുടിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാലോ, മൂത്രം യൂറിൻ സമയത്ത് പോയില്ലെങ്കിലോ ഇങ്ങനെ മൂത്രതടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണിത്. ചെറുപ്പകാലത്ത് നമുക്ക് ഒരുപാട് യൂറിൻ ഹോൾഡ് ചെയ്ത് ഒരുപാട് നേരം ഇരുന്നാൽ കൂടെ ഇത് ഇത്രയും ഒരു പ്രശ്നത്തിലേക്ക് വരില്ല. പക്ഷേ 51 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈസ്ട്രോജൻ്റെ അളവ്, ഹോർമോണിൻ്റെ അളവ് ശരീരത്തിൽ കുറയുകയാണ്. അപ്പോൾ ഈ മൂത്രനാളിയുടെ ഉള്ളിൽ ഉള്ള മ്യൂക്കോസൽ ലൈനിങ് ഉണ്ട്, അതെല്ലാം തിൻഡ് ഔട്ടായി തുടങ്ങും.
അപ്പോൾ വജേനയുടെ തൊട്ട് മുന്നിലിരിക്കുന്നതാണ് ഈ മൂത്രനാളിയുടെ ഓപ്പണിംഗ്. ഈ സാധാരണഗതിയിലുള്ള യൂറിത്രയുടെ അകത്തുള്ള ഈ മ്യൂക്കോസൽ ലൈനിങ് തിൻഡൗട്ടായി പോകുമ്പോൾ ഈ അണുക്കൾക്ക് പെട്ടെന്ന് മൂത്രസഞ്ചിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. അപ്പോൾ മൂത്രസഞ്ചിയിൽ നമ്മൾ ഒരുപാട് നേരം യൂറിൻ ഹോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇതൊരു കൾച്ചർ മീഡിയമായിട്ട് ആക്ട് ചെയ്യും. അതായത് അണുക്കൾക്ക് വളരെ ഈസി ആയിട്ട് അവിടെ വളരാൻ സാധിക്കും. അപ്പോൾ കുറച്ചൊരു പ്രായം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നുന്ന ആ ഒരു സ്ഥിതി വരുമ്പോൾ കഴിയുന്നതും ഒരു 4 മണിക്കൂറിൽ കൂടുതൽ യൂറിൻ ഹോൾഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായാൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വൃത്തിയില്ലായ്മ കൊണ്ടല്ല, ആക്ച്വലി നമ്മുടെ ശരീരവും അതിൻ്റെ വ്യത്യാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ പ്രായക്കാരോട് വളരെ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത്. താങ്കൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി. മാം, ഇപ്പോൾ പറഞ്ഞ പോലെ മൂത്രം ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ശീലം എന്ന് തന്നെ പറയേണ്ടി വരും. സ്ത്രീകൾക്ക് പൊതുവായ ഉണ്ട്, നമ്മുടെ പല ചുറ്റുപാടുകൾക്കും ഉണ്ടാണത്. പക്ഷേ ഈ പറയുന്ന പോലെ മൂത്രം ഒഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് മൂത്രം പോകാതെ ഇരിക്കുന്ന ചില കണ്ടീഷൻസിനെ പറ്റിയും പറയാറുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതെങ്ങനെയാണ് അതിനെ നമ്മൾ? തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ വിളിച്ച പ്രേക്ഷകൻ്റെ ചോദ്യത്തിന് വൈകുന്നേരമായപ്പോഴത്തേക്കും ശക്തമായിട്ടുള്ള വേദനയായി, അവർക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് ഇത്തരത്തിലുള്ള യൂറിനറി ഇൻഫെക്ഷൻസ് കടുത്തു പോയി കഴിഞ്ഞാൽ സിവിയർ പെയിൻ കൊണ്ടും ആ ഭാഗത്ത് എഡിമ കൊണ്ടും തന്നെത്താനെ ആ മസിൽസ് എല്ലാം കൺട്രാക്ട് ചെയ്തിട്ട് അവർക്ക് ആ എഡിമ നീർവീഴ്ച കാരണം തന്നെ യൂറിൻ പോകാതെ ആകും. അപ്പോൾ അത് യൂറിനറി ഇൻഫെക്ഷൻ്റെ തന്നെ ഒരു എക്സ്ട്രീം സ്റ്റേജിൽ അങ്ങനെ വരാം. ഇനി ഈ യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കരമായിട്ട് ഒരു വേദന വരികയോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ പോയിട്ട് പാസ് ചെയ്യാൻ പറ്റാതെ മൂത്രം ഒഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുക. അങ്ങനെ നമ്മൾ ഓടി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് ഡോക്ടർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മൂത്രസഞ്ചിയിൽ എത്രത്തോളം യൂറിൻ ഉണ്ടെന്ന് കണക്കാക്കും. അപ്പോൾ തീർത്തും ഡിസ്റ്റൻഡ് ആയിട്ടുള്ളൊരു മൂത്രസഞ്ചി പുറത്തേക്ക് പോടില്ല എന്നുള്ളൊരു അവസ്ഥ വിശേഷത്തിൽ കത്തീട്രൈസ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് നോക്കും. മിക്കവാറും ഇങ്ങനത്തെ ഒബ്സ്ട്രക്ഷൻസ് അക്യൂട്ടായിട്ട് മൂത്രം പോകാതെ വരുന്നത് വയറിൻ്റെ ഉള്ളിലുള്ള മുഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൂത്രനാളിയുടെയും മൂത്രസഞ്ചിയുടെയും ഇടയിൽ വന്ന് തള്ളി നിന്ന് കഴിഞ്ഞാൽ മൂത്രം പോകാത്ത അവസ്ഥ വരും. നമുക്കല്ലാതെ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാണോ? ഗർഭപാത്രത്തിൽ വരുന്ന മുഴകളോ അതല്ലെങ്കിൽ ഓവറിയിൽ വരുന്ന മുഴകളോ കൊണ്ട് ഒബ്സ്ട്രക്റ്റഡ് ആകുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഗർഭപാത്രത്തിൽ മുഴകൾ വന്നു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൻ്റെ പുറത്തിരിക്കുന്ന മുഴകളാണെങ്കിൽ ഒരിക്കലും ബ്ലീഡിങ് കൂടുതലോ പെയിനോ ഒന്നും അനുഭവപ്പെടില്ല. ഇത് വളർന്ന് വളർന്ന് വലുതായി അതിനൊരു കംപ്രഷൻ ഇഫക്റ്റ് വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ കണ്ടുപിടിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാൽ കഴിയുന്നതും റെഗുലറായിട്ടുള്ള ഇൻ്റർവെൽസിൽ ഗോ ഫോർ ഹെൽത്ത് ചെക്കപ്പ്. കറക്റ്റായിട്ടുള്ള ഡോക്ടറെ അടുത്ത് പോയിട്ടുള്ള അസുഖം വരുമ്പോഴല്ല ഡോക്ടറെ കാണേണ്ടത്, അതിന് മുൻപുള്ള ഒരു ഘട്ടമുണ്ട്. നമുക്ക് പൂർണ്ണ ആരോഗ്യമുണ്ട് എന്ന് നമ്മളെ തിട്ടപ്പെടുത്തി വെക്കേണ്ട വളരെ അത്യാവശ്യമാണ് ഈ കാലത്ത്. നമുക്കൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മാഡം, റിസ്വാന കേൾക്കാമോ? ചോദിച്ചോളൂ. അതെ ഡോക്ടറെ, ഞാൻ എന്റെ അമ്മച്ചിയുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നത്. പറയൂ. പുള്ളിക്കാരിക്ക് 4 മുതൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. ഒരു 6 മാസത്തോളം ആയി കഴിഞ്ഞിട്ട്. എന്ത് ഓപ്പറേഷനാണ്? അത് കഴിഞ്ഞ നടുവേദനയായിട്ട് ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അങ്ങനെ സർജറി ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പം മുതല് യൂറിൻ, ഇപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ ആണ്, ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെ ആസ്റ്ററിൽ കൊണ്ടേ കാണിച്ചപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞത് യൂറിൻ തീർത്ത് പോകുന്നില്ല, ബ്ലാഡറിൽ കെട്ടിക്കിടക്കുവാണ്, അതാണ് ഇൻഫെക്ഷൻ തീർത്തും മാറാത്തതെന്ന്. അതായത് മാസത്തിൽ 2 പ്രാവശ്യം ആന്റിബയോട്ടിക് എടുക്കണം. ഓക്കേ. അമ്മയ്ക്ക് അപ്പൊ അവര് പറഞ്ഞത്, അവിടെ വെച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ട്യൂബ് ഇട്ട് വിടാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ട്യൂബ് ഇട്ടാണ് വിട്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഡെയിലി ട്യൂബ് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇടിയും ഊതിയും ചെയ്യാൻ പറ്റുന്ന കേസ് ട്യൂബ് ഇട്ടുതരാന്ന് പറഞ്ഞു. ആക്ച്വലി ഇത് തീർത്തും നെർവസ് സിസ്റ്റം, അതായത് ഈ ബ്ലാഡറിലേക്ക് പോകുന്ന നെർവുകളെന്ന് പറയും, അതിനുള്ള സെൻസേഷനും അതിൻ്റെ കൺട്രോളും എല്ലാം അത് ആ നെർവ്സ് വഴിയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇത് തീർത്തും ന്യൂറോളജിക്കലായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. മൂത്രസഞ്ചിയിലൊരു പ്രത്യേക അളവിൽ മൂത്രം നിറയണ സമയത്ത് നമുക്ക് ബ്രെയിനിലേക്ക് അതിനുള്ള സിഗ്നൽ പോകും, മീർ നിറഞ്ഞിട്ടുണ്ട് നമുക്കത് പാസ് ചെയ്യണമെന്ന്. പക്ഷേ നമുക്കത് നമ്മൾ പാസ് ചെയ്യുന്നില്ല അല്ലേ. അതിനും അതൊരു സർക്യൂട്ട് ഉണ്ട്. നമ്മൾ ഈ ബാത്റൂമിൽ പോയി പോകാനുള്ള സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ആ യൂറിൻ മൂത്രസഞ്ചിയുടെയും മൂത്രനാളിയുടെ ഇടയിലുള്ള സ്ഫിങ്ക്ടർ റിലീസ് ചെയ്തിട്ടാണ് നമുക്ക് യൂറിൻ പോകുന്നത്. അമ്മയ്ക്ക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ള നെർവ്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല.
അപ്പോൾ അമ്മ ഈ മൂത്രം പാസ് ചെയ്യുക, പാസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ കുറച്ച് യൂറിൻ അതിൽ ബാക്കി കിടക്കുകയാണ്. അങ്ങനെ ബാക്കി കിടന്നു കഴിഞ്ഞാൽ ഈ യൂറിൻ ഒരു കൾച്ചർ മീഡിയമായിട്ട് ആക്ട് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ മൂത്രസഞ്ചിയിലുള്ള യൂറിൻ കംപ്ലീറ്റ് ആയിട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ സെൽഫ് കത്തീട്രൈസേഷൻ, തന്നെത്താനെ കത്തീറ്റർ ഇടാൻ പറയുന്നത്. കാരണം കെട്ടി നിന്നാൽ വീണ്ടും പ്രോബ്ലം ഉണ്ടാകും. ഇനി പക്ഷെ അത് ഇട്ട് തന്നില്ല അവര്, അവര് പറഞ്ഞത് ബുദ്ധിമുട്ടായിരിക്കും, അപ്പൊ സാധാരണ കത്തീറ്റർ തന്നെ ഇട്ടാ മതി എന്ന് പറഞ്ഞിട്ട് അതാണ് ഇട്ട് തന്നത്. അപ്പൊ മൂന്നാഴ്ച കൂടുമ്പോ ചെന്ന് മാറ്റണം. ഓക്കെ, അത് ഇങ്ങനെ കണ്ടിന്യൂസ് ഇടേണ്ടി തന്നെ വരുമോ? ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇൻഫെക്ഷനും പിന്നെയും അത് ഈ ഇട്ടിരിക്കുന്ന കൊണ്ടുള്ള പ്രോബ്ലംസ് വരും. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിൽ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ സെൽഫ് കത്തീട്രൈസേഷൻ അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ ആ ഒരു പ്രോട്ടോകോള് പോകുന്നത്. അപ്പൊ ഇത് അതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല, അല്ല ഇങ്ങനെ തന്നെ പോകാനേ പറ്റുള്ളൂ. അതിന്റെ കോസ് ഡോക്ടർ കണ്ടുപിടിച്ചിട്ടായിരിക്കില്ല പറയുന്നത്. അപ്പൊ ന്യൂറോളജിക്കൽ കോസസിന് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മരുന്നുകൾ കൊണ്ട് പറ്റുകയുള്ളൂ. അത് മരുന്നുകൾക്ക് പരിധി വിട്ടു പോകുമ്പോഴാണ് നമ്മൾ സെൽഫ് കത്തീട്രൈസേഷൻ പറയുന്നത്. മാഡം വ്യക്തമായെന്ന് കരുതുന്നു, വിളിച്ചതിന് വളരെ നന്ദി. ഇപ്പം മൂത്ര നിയന്ത്രണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പം, കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോഴും മാം പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഇടുപ്പെല്ലിലുണ്ടാകുന്ന പേശികളുടെ വിലക്കുറവ് ഒരു വിഷയമാണെന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പല വ്യായാമങ്ങളും പല മരുന്നുകളെ പറ്റിയൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പം നമ്മൾ കീഹോൾ സർജറി ഇതിനകത്ത് നൽകുന്ന എന്താ പറയുക, എളുപ്പത്തിൽ നമ്മളെ ലൈഫിലേക്ക് വീണ്ടും തിരികെ നോർമൽ ലൈഫിലേക്ക് എത്തിക്കുന്നതിനെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പം യഥാർത്ഥത്തിൽ ഈ സർജറി എങ്ങനെയാണ്, അല്ലെങ്കിൽ പെൽവിക് റീകൺസ്ട്രക്ഷൻ സർജറി എന്ന് പറയുന്ന സംഭവം ആർക്കൊക്കെയാണ് നിർദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? ഇടുപ്പെല്ലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന അവയവങ്ങളാണ് മൂത്രസഞ്ചി, അതിന് തൊട്ട് പുറകിലായിട്ട് ഗർഭപാത്രം, അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കുടലിൻ്റെ താഴത്തെ ഭാഗം, അതിൽ കൂടിയാണ് നമുക്ക് മോഷനൊക്കെ പാസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇടുപ്പല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ അവയവങ്ങളെ അതാത് സ്ഥാനത്ത് ഘടിപ്പിച്ച് നിർത്തുന്നത് പേശികൾ, ലിഗമെൻറ്റ്സ്, ഫേഷ്യ, അങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കോർഡിനേറ്റഡ് പ്രവർത്തനം വഴിയാണ് ഇതിൻ്റെ എല്ലാം പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആ അവയവങ്ങളുടെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതും. അപ്പോൾ ഈ പേശികൾക്ക് ബലം കുറയുമ്പോൾ മൂത്രസഞ്ചി തെന്നി നീങ്ങി വരാം. അപ്പോൾ എല്ലാ പ്രൊലാപ്സ്, അതായത് വജേനയുടെ ഉള്ളിൽ കൂടെ നമുക്ക് മിക്കവാറും ഒപിയിൽ പേഷ്യൻസ് പറയുന്ന കംപ്ലയിൻറ്റ്, ഡോക്ടറെ എന്തോ ഒന്ന് തള്ളി വരുന്നുണ്ട്. ഈ തള്ളി വരുന്ന പുറത്തേക്ക് വരുന്നതെല്ലാം ഗർഭപാത്രമല്ല, ഇങ്ങനെ മൂത്രസഞ്ചി ഇറങ്ങി വരുന്ന ഒരു കേസാണെങ്കിൽ ഗർഭപാത്രം റിമൂവ് ചെയ്യുന്നത് കൊണ്ട് ആളുടെ പ്രോബ്ലം അവസാനിക്കുന്നില്ല. ഇൻഫാക്റ്റ് അങ്ങനെ ഒരു ഗർഭപാത്രം റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ബ്ലാഡറിനുള്ള ഒരു സപ്പോർട്ട് മെക്കാനിസം നമുക്കവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കൂടുതൽ അഗ്രവേറ്റഡ് ആയിട്ട് അത് വീണ്ടും ഒരു വോൾ പ്രൊലാപ്സ്, അതായത് ആ യോനിയുടെ ഭാഗം കൂടെ ഇറങ്ങി താഴോട്ട് പോകുന്നൊരു അവസ്ഥാ വിഷയത്തിലേക്ക് ചെന്ന് വരികയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ തള്ളി വരുന്ന അവയവം എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്ത് സൈറ്റ് സ്പെസിഫിക് റിപ്പയർ, എന്താണോ ഏത് പേശിയാണോ വിലക്കുറവായിട്ട് ഏത് അവയവമാണോ വന്നിരിക്കുന്നത് അതിൻ്റെ സപ്പോർട്ട് മെക്കാനിസത്തിന് നമ്മൾ റീകൺസ്ട്രക്റ്റീവ് സർജറി വഴി ഈ ഓർഗനെ തിരിച്ച് പ്ലേസ് ചെയ്യുകയും അവിടെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ഗർഭപാത്രം റിമൂവ് ചെയ്യുന്നതുകൊണ്ട് മാത്രം നമുക്ക് അതിൻ്റെ പ്രോബ്ലം അവസാനിക്കുന്നില്ല. അതായത് മാഡം, ഇപ്പം നമുക്ക് ടോയ്ലറ്റിൽ പോയി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ ഈ ഒരു തള്ളൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവിൽ വിചാരിക്കുക ഈ പറഞ്ഞ പോലെ ഗർഭപാത്രം ഇറങ്ങി വരുന്നു എന്നാണ്, പ്രത്യേകിച്ച് ഒരു മധ്യവയസ്സ് കഴിയുമ്പോൾ. എന്നാൽ അങ്ങനെയല്ല, മൂത്രാശയവും ഇറങ്ങി വരാം എന്ന് തന്നെയാണ് പറയുന്നത്. അതെ, ഇത് മൂത്രാശയം ഇറങ്ങി വരാം, ഗർഭപാത്രം ഇറങ്ങി വരാം, പുറകിലെ കുടലിൻ്റെ ഭാഗം ഇറങ്ങി വരാം. അപ്പോൾ ഈ മൂന്ന് സ്ട്രക്ചേഴ്സിനും വജനെ കൂടെ ഇറങ്ങി പുറത്തേക്ക് വരാം. അപ്പോൾ അത് ഏതാണോ പ്രശ്നം അതിനെയാണ് നമ്മൾ ഈ പെൽവിക് റീകൺസ്ട്രക്റ്റീവ് സർജറി വഴി അഡ്രസ്സ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഇത് മേജർ ഒരു സർജറി ആയിരുന്നു, ഇപ്പോൾ മിനിമലി ഇൻവേസീവ് സർജറി, അതായത് ലാപ്രോസ്കോപ്പിക് സർജറീസിൻ്റെ അഡ്വാൻസ്മെൻറ്റ്, ടെക്നിക്സ്, ടെക്നോളജി ഇതെല്ലാം ഒത്തിരി അഡ്വാൻസ് സ്റ്റേജിലാണ്. അപ്പോൾ നമുക്കിത് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റ് ചെയ്ത് പേശികൾക്കാണ് ബലക്കുറവുണ്ട് ഉള്ളത്. അപ്പോൾ ടെയർ ചെയ്ത് പോകുന്നതാണെങ്കിൽ പേശികൾക്ക് ബലമുണ്ട്, പേശിക്ക് ലിഗമെൻസിന് ബലമുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റും. അതല്ല, തീർത്തും ബലമില്ല, അത് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ബലം ആ ഭാഗത്ത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെഷ് ഉപയോഗിച്ച് വളരെ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ടെക്നിക്സും പ്രോപ്പർ മെഷേഴ്സും യൂസ് ചെയ്ത് നമുക്കിത് കറക്റ്റ് ചെയ്ത് ആൾക്കാർ രോഗിക്ക് തീർത്തും സുഖം കൊടുക്കാൻ സാധിക്കും. അതായത് ഏറ്റവും ചെറിയൊരു മുറിവിലൂടെ രണ്ട് ദിവസം മാത്രം കാര്യമേ പേഷ്യൻ്റെ പോസ്റ്റ് ഓപ്പ് അധികം പെയിൻ അനുഭവപ്പെടുന്നില്ല, ഇൻഫെക്ഷൻ്റെ സാധ്യത കുറവാണ്. ദ നെക്സ്റ്റ് ഡേ കത്തീറ്റർ നമ്മൾ റിമൂവ് ചെയ്യുന്നു, പേഷ്യൻ്റ് തന്നെത്താനെ യൂറിൻ പാസ് ചെയ്തിട്ട് ആ വൈകുന്നേരം പേഷ്യൻ്റ് വീട്ടിലേക്ക് പോകാൻ സാധിക്കും. ഒരുപാട് റെവല്യൂഷൻസ് ഈ ഫീൽഡിൽ വന്നിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് പ്രായം ചെന്ന ആളുകളിൽ, അതായത് ഇപ്പം ഒരു 40s അല്ലെങ്കിൽ 50s നിൽക്കുന്നതിന് എന്ന് മാത്രമാണോ, അതോ കുറച്ചും കൂടെ പ്രായം ചെന്ന ആളുകളിലും ഒക്കെ ഇത് എങ്ങനെയാണ്, ഇത് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ
ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻസ്മെൻ്റ് എല്ലാ ഫീൽഡിലുമുണ്ട്. അപ്പോൾ അനസീഷ്യ റിസ്ക്കാണ് നമ്മൾ പ്രായം ചെന്ന അമ്മമാരിൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള അനസീഷ്യ കൊടുത്താൽ ബുദ്ധിമുട്ടില്ല എന്ന് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ സുഖമായിട്ട് ഇത് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏജ് ഇപ്പോൾ ഒരു ലിമിറ്റല്ല ഒന്നിനും. നമുക്ക് അത്രയും നമ്മൾ അഡ്വാൻസ്ഡ് ആണ്. നമുക്കൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. സരിത, കേൾക്കാമോ? ചോദിച്ചോളൂ. പറയൂ. ഹലോ, പറയൂ. കാസർഗോഡ് സരിതയാണ്. പറയൂ സരിത. സാർ, ഡോക്ടർ, എനിക്ക് 45 വയസ്സുണ്ട്. ഒരു വർഷമായിട്ട് ഗർഭപാത്രം താഴെ ഇറങ്ങുന്നതായിട്ട് തോന്നുന്നു. പീരിയഡ്സ് എല്ലാം കറക്റ്റ് ആണ്. ഡോക്ടറെ കാണിച്ചു, സാൻഡിലേറ്റ് നോക്കാനൊക്കെ പറഞ്ഞിരുന്നു, നോക്കിയിട്ടില്ല. എന്നാലും അത് സർജറിയോ എടുത്തു മാറ്റാതെ തന്നെ പരിഹാരം ഉണ്ടോ എന്ന് വിളിച്ചത്. സരിതയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? 45 വയസ്സ് തുടങ്ങുന്നു. ഓക്കെ. ആക്ച്വലി ഗർഭപാത്രം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റുകയല്ലാതെ തിരിച്ച് റീപൊസിഷൻ ചെയ്യുന്ന സർജറി അവൈലബിൾ ആണ്. അത് കീ ഹോളായിട്ട് ഈ മിനിമലി ഇൻവേസീവ് സർജറി വഴി തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ 45 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിനും മറ്റു പല രീതിയിലുള്ള രോഗങ്ങൾ വരാനുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ തീർത്തും ഹെൽത്തി ആയിട്ടുള്ള ഒരു യൂട്രസ് ആണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഡോക്ടർ ഇത്തരത്തിലുള്ള ഒരു കൺസർവേറ്റീവ് സർജറി, അതായത് എടുത്തു മാറ്റാതെ തന്നെ അതിനെ തിരിച്ച് അതിൻ്റെ യഥാസ്ഥാനത്ത് വയ്ക്കുന്ന സർജറി സജസ്റ്റ് ചെയ്യുകയുള്ളൂ. അതിന് നമുക്ക് സ്കാൻ ചെയ്യണം, പാപ്സ്മിയർ പോലെ, അതായത് ക്യാൻസർ സ്ക്രീനിങ് പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് തീർത്തും ഹെൽത്തി ആയിട്ടുള്ള അവയവത്തിനെ മാത്രമേ നമ്മൾ ഈ പ്രായക്കാരിൽ തിരിച്ച് വയ്ക്കുകയുള്ളൂ. ഇതേ അവസ്ഥ നമുക്ക് 25 വയസ്സ് 20 വയസ്സുള്ള കുട്ടികളിൽ ജനിതകമായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ഉണ്ടാകാറുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കൊക്കെ നമ്മൾ റീകൺസ്ട്രക്റ്റീവ് സർജറി വഴി അതിനെ യഥാസ്ഥാനത്ത് പിടിപ്പിക്കുകയും ഇതേ കുട്ടികൾക്ക് ഭാവിയിൽ കല്യാണം കഴിക്കുന്നതിനും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡോക്ടറുടെ ഡിസിഷൻ. എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവില്ല. ഇത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണിത്. അതിന് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള സർജൻസിന് ഇത് ചെയ്ത് തരാൻ സാധിക്കുകയുള്ളൂ. അത് ഹോസ്പിറ്റലിൽ നമ്മുടെ കാസർഗോഡ് ഉണ്ടാകും സാഹചര്യമുണ്ട്, അത് അന്വേഷിച്ചാലേ എനിക്ക് അറിയുള്ളൂ. അത് ശരി. മാഡം വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി. മാം, അതുപോലെ ആർത്തവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പം ആർത്തവത്തിലിരിക്കുന്ന സ്ത്രീകൾക്ക് തന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള വേദനയും അമിതമായിട്ടുള്ള രക്തസ്രാവം ഒക്കെ പറയുമ്പോൾ നമ്മൾ എൻഡോമെട്രിയോസിസ് എന്നൊക്കെ ഉള്ള ഒരു ധാരണയിലേക്കൊക്കെ അത് വന്ന് നിൽക്കാറുണ്ട്. പക്ഷേ അത്തരം സാഹചര്യങ്ങൾക്ക് ഈ നമ്മളീ പറയുന്ന യൂറോഗൈനക്കോളജിയിൽ എന്തൊക്കെയാണ് അതിൽ കൊടുക്കുന്ന ഒരു സേവനങ്ങൾ? ഓക്കെ, ഇതൊരു വലിയൊരു എൻറ്റിറ്റിയാണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇത് ഈ ടേം ഇപ്പോൾ എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ടേമാണ്. അതായത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ളൊരു ലൈനിങ് ആണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ആ എൻഡോമെട്രിയത്തിലെ ഗ്ലാൻസ് ഉള്ളിൽ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് ഓവറിയുടെ പുറത്തോ യൂട്രസിൻ്റെ പുറത്തോ അത് എവിടെ വേണമെങ്കിലും അത് ഡിപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഓരോ സൈക്കിളിലും ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നതിനനുസരിച്ച് ഈ ഗ്ലാൻസ് ആക്ടിവേറ്റഡ് ആകുകയും ഉള്ളിലോട്ടുള്ള രക്തം കട്ടപിടിക്കുകയും ചെയ്യും. ഇങ്ങനെ രക്തം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള അവയവങ്ങളെയും അത് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. ഇത്തരത്തിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ ഈവൻ ബ്ലാഡറൽ എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം. ഈ ടിഷ്യൂസ് ബ്ലാഡറിൽ പോയിട്ട് പിടിച്ചിട്ട് അതല്ലെങ്കിൽ ഈ യൂറിറ്റർ എന്ന് പറഞ്ഞാൽ ഈ മൂത്ര, അതായത് കിഡ്നിയിൽ നിന്ന് യൂറിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മൂത്ര സഞ്ചിയിലേക്ക് അത് വരുന്നത് യൂറിറ്റർ എന്ന് പറയുന്ന ഒരു ട്യൂബുലർ ഒരു സ്ട്രക്ചർ വഴിയാണ്. മൂത്രനാളി എന്ന് നമ്മൾ അല്ല, മൂത്രനാളി നമ്മൾ യൂറിത്രയ്ക്കാണ് പറയുന്നത്. യൂറിറ്റർ നമ്മൾക്ക് ഈ കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഒരു കുഴൽ പോലത്തെ ഒരു സംഗതിയാണ്. ഈ യൂറിറ്റർ വന്ന് കണക്ട് ചെയ്ത് ബ്ലാഡറിലേക്ക് പോകുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തും ഈ എൻഡോമെട്രിയോസിസ് വന്നു കഴിഞ്ഞാൽ ഈ യൂറിറ്റർ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഒരു സിംപ്റ്റമും ഉണ്ടാവില്ല. ബാക്ക് ഫ്ലോ, അതായത് വരുന്ന യൂറിൻ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഈ യൂറിൻ അവിടെ കളക്ട് ചെയ്ത് അതിൻ്റെ ബാക്ക് ഫ്ലോ പ്രഷർ വന്നിട്ട് ഒരു കിഡ്നി തന്നെ നമുക്ക് വേണമെങ്കിൽ നഷ്ടപ്പെട്ട് പോകാം. ഇതിന് മറ്റു തരത്തിലുള്ള സിംപ്റ്റം ഒന്നും ഇത് കാണിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകളിൽ നമ്മൾ കറക്റ്റ് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്കാനിങ്ങും മറ്റു കാര്യങ്ങളും ഉള്ളിൽ എൻഡോമെട്രിയോസിസിൻ്റെ അവസ്ഥകൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് ക്ലിനിക്കലായിട്ടുള്ള പരിശോധനയോട് കൂടി അതിൻ്റെയോടനുബന്ധിച്ച് നമ്മൾ ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ പലതരം അസുഖങ്ങൾ അവിടെ വരുന്നതെല്ലാം തന്നെ നമുക്ക് ഈ അതിന് ചുറ്റുമുള്ള അവയവങ്ങളെയും ബാധിക്കാം. അതാണ് നമ്മുടെ യൂറോഗൈനക്കോളജി സ്പെഷ്യലൈസേഷനിൽ നമ്മളത് നോക്കുന്നത്. അതായത് എൻഡോമെട്രിയോസിസ് എന്നുള്ളത് കൊണ്ട് വേദന, അമിതമായ രക്തസ്രാവം, ഒരു പക്ഷേ വന്ധ്യത എന്നുള്ളതിലുപരി മാഡം പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ലോങ് സ്റ്റാൻഡിങ്, ഇപ്പം
പെട്ടെന്നൊരു ദിവസം വരുന്ന എൻഡോമെട്രിയോസിസിന്റെ തുടക്കത്തിലെ ഇത് വരില്ല, ലോങ് സ്റ്റാൻഡിങ് ഓവർ ദ ഇയേഴ്സ് ആണ് ഈ വക ചേഞ്ചസ് നമുക്ക് ഉണ്ടായി വരുന്നത്. കൃത്യമായ ഒരു പരിശോധന ഈ കാര്യത്തിലും വേണ്ടിയതാണ്. നമുക്ക് ഒറ്റപ്പാലത്ത് നിന്നൊരു പ്രേക്ഷകർ ചേരുന്നുണ്ട്. ഗോപിക കേൾക്കാമോ? ചോദിച്ചോളൂ. മാഡം, എന്റെ മദറിന്റെ എത്ര? 56. ഓക്കെ. അപ്പൊ അവൾക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. ഈ തണുപ്പൊക്കെ അലർജി കഴിയുമ്പോ അവൾക്ക് ഭയങ്കര തുമ്മലുണ്ട്. തുമ്മല് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന ഇതിന്റെ മുൻപത്തെ ഭാഗം കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് പ്രോബ്ലം എന്താ വെച്ചാൽ, ഇത് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞ ആ വിഭാഗത്തിലാണ് ഇത് പെടുന്നത്. ശക്തിയായിട്ടുള്ള തുമ്മലും ചുമയൊക്കെ വരുമ്പോൾ അമ്മയുടെ വയറിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുന്നതനുസരിച്ച് യൂറിൻ ഹോൾഡ് ചെയ്യാനുള്ള ശക്തി അമ്മയുടെ ആ മസിലിനും ആ ഭാഗത്തും ഇല്ല. ഇത് തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ സർജറി, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ടേപ്പ് നമുക്ക് അമ്മയുടെ ചെയ്ത് ആ സർജറി ചെയ്ത് കൊടുക്കാമെങ്കിൽ ഇത് തീർച്ചയായിട്ടും സുഖപ്പെടും. പക്ഷേ ഈ സർജറിക്ക് പോകുന്നതിന് മുൻപ് അമ്മയുടെ ഈ തുമ്മലിന് ഒരു ശാശ്വതമായില്ലെങ്കിലും ആ തുമ്മലിൻ്റെ അളവും ആ ഒരു ഫ്രീക്വൻസി എല്ലാം കുറയ്ക്കുന്ന രീതിയിൽ നമ്മളത് ട്രീറ്റ് ചെയ്ത് അതൊന്ന് കുറച്ചതിന് ശേഷമാണ് ഈ സർജറിക്ക് പോകേണ്ടത്. ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ 6 ആഴ്ചക്കാലം വളരെ സൂക്ഷിക്കണം. ശക്തി അങ്ങനെ കടുത്ത തുമ്മലിനും ചുമയ്ക്കും പോകാത്ത രീതിയിൽ വേണം ആ ഒരു കാലം. കാരണം പോസ്റ്റ് സർജറി ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് 6 വീക്സ്. 6 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വളരെ ആശ്വാസം ഈ ഒരു സംഭവത്തിൽ നിന്ന് അമ്മയ്ക്ക് ഉണ്ടാകും. മാഡം വിളിച്ചതിന് വളരെ നന്ദി. ആർത്തവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു മാം. ഇപ്പം ആർത്തവത്തിലിരിക്കുന്നവരുടെ കാര്യമാണ് ചോദിച്ചത്. ആർത്തവിരാമത്തിന് ശേഷം, അതായത് ഇനിയിപ്പോൾ യാതൊരു കാരണവശാലും പീരിയഡ്സ് ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത ഒരു സാഹചര്യം, അവിടെയും ചിലപ്പോൾ ബ്ലീഡിങ് ചിലപ്പോൾ ഉണ്ടാകുന്നതായിട്ട് പലപ്പോഴും ചിലരൊക്കെ പറയാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മളീ പറയുന്ന ഈ മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും. ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു 52 വയസ്സ് കഴിഞ്ഞ സ്ത്രീക്ക് 3 മാസമോ അതിനധികമോ സമയം പീരിയഡ് വരാതിരുന്നിട്ട്, മാസംമറ വരാതിരുന്നിട്ട് പിന്നെ ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നാണ് പറയുക. പല കാരണങ്ങൾ കൊണ്ട് യൂട്രസിൻ്റെ അകത്തു നിന്ന് ബ്ലീഡിങ് വരാം. ഹോർമോൺ തീരെ കുറവുള്ള സ്ത്രീകളിൽ ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന ലൈനിങ് തീരെ തിൻഡൗട്ടായി പോയി കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇത് എൻഡോമെട്രിയത്തിന് ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന ബ്ലീഡിങ് നമുക്ക് ഹോർമോണലായിട്ടും മറ്റു ട്രീറ്റ്മെൻറ് കൊടുത്തും മാറ്റാൻ സാധിക്കും. കൂടുതലായിട്ടും ഈ പ്രായത്തിൽ ഇതാണ് കണ്ടുവരുന്നത്. ഇനി ചെറിയ പോളിപ്പ് പോലുള്ള സംഗതികൾ യൂട്രസിൻ്റെ ലെയറിനകത്ത് വന്നു കഴിഞ്ഞാൽ, ക്യാവിറ്റിക്കകത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെയും സിംപ്റ്റം പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് ആയിരിക്കും. പക്ഷേ ഈ പ്രായക്കാരിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിരിക്കണം. കാരണം ക്യാൻസർ പോലുള്ള എൻഡോമെട്രിയൽ ക്യാൻസർ പോലുള്ള അവസ്ഥാ വിശേഷങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള പ്രായം അധികമായിട്ടുള്ള സ്ത്രീകളിലാണ്. ഏജ് അലോൺ ഇസ് എ റിസ്ക് ഫാക്ടർ. അപ്പോൾ അങ്ങനെ വന്ന് ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ മിനിമലി ഇൻവേസീവ് സർജറിയിൽ ഹിസ്റ്ററോസ്കോപ്പി വഴി ബ്ലൈൻഡ് ആയിട്ടുള്ള ഡിയാൻസീസ്, അതായത് നിങ്ങളൊക്കെ കേട്ടുകാണ് ഡിയാൻസി എന്ന് പറഞ്ഞ പ്രൊസീജിയർ, ഉള്ള് ശുദ്ധമാക്കാനായിട്ട് ഡോക്ടർ ടെസ്റ്റ് ചെയ്തു എന്ന് പറയും. അങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല. ഹിസ്റ്ററോസ്കോപ്പ്, അതായത് തീർത്ത നേർത്ത ടെലസ്കോപ്പ് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കടത്തി എന്താണോ പ്രശ്നം അതാണ് നമ്മൾ പരിഹരിച്ച് പോരുന്നത്. പോളിപ്പൊക്കെ ആണെങ്കിൽ പോളിപ്പ് എടുത്തിട്ട് പരിശോധനയ്ക്ക് അയക്കും. എന്തെങ്കിലും ചെറിയ ഗ്രോത്തുകളോ മറ്റു കാര്യങ്ങളോ ഗർഭപാത്രത്തിനുള്ളിലുണ്ടെങ്കിൽ അതെടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ട് അതിലെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. അപ്പോൾ എന്തായാലും ഡോക്ടറുടെ അടുത്ത് ചെന്ന ഒരു ചെക്കപ്പ് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്, അതായത് ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ബ്ലീഡിങ് തീരെ നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നല്ല. അതിന് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻസും എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണം. നമുക്ക് ഇത് അനുവദിച്ചിരിക്കുന്ന സമയം തീരുകയാണ്. കുറച്ചുകൂടെ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, അത് മറ്റൊരു എപ്പിസോഡിലൂടെ തീർക്കാമെന്നാണ് കരുതുന്നത്. വ്യായാമം ചെയ്യുമ്പോഴും ചിരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും എല്ലാം മൂത്രം പോകുന്നതോ മൂത്രത്തെ പിടിച്ചു വയ്ക്കാൻ സാധിക്കാത്തതുമെല്ലാം സ്വാഭാവികമെന്നും പ്രായമാകുന്നതിൻ്റെ ലക്ഷണമെന്നും മൂത്രാശയ അണുബാധ പോലുള്ള സാഹചര്യങ്ങളിൽ വെള്ളം കുടിച്ചാൽ തനിയെ മാറുമെന്നും പരിശോധിക്കേണ്ടതിൻ്റെയോ ചികിത്സ എടുക്കേണ്ടതിൻ്റെയോ ആവശ്യമില്ലെന്നും ഒക്കെ പലരും, നമ്മളിൽ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ മിനിമലി ഇൻവേസീവ് സർജറിയിലൂടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹാരം കാണാനാകും. സങ്കീർണതകളെപ്പറ്റിയുള്ള ഭയാശങ്കകൾ ഒഴിവാക്കാനും സാധിക്കുമെന്നാണ് അങ്കമാലി അപ്പോളോ എഡ്ലക്സ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ ഉർമിള സോമൻ ഇന്ന് വ്യക്തമാക്കിയത്. വളരെ നന്ദി. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയമേ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.